ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി കണവ നിറച്ചതാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിനെ കൂന്തൽ എന്നും പറയും. അപ്പോൾ നമുക്ക് കണവ നിറച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഫില്ലിങ്ങോടുകൂടി ഈ കണവയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, നല്ല ഒരു മണമൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് കണവയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കണവ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് കണവ ഇതുപോലെ മുഴുവനായി വേണം. പിന്നെ അതിൻ്റെ തലയും പാലും ഒക്കെ കൂടെ ഞാനൊരു ബൗളിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായി വേണ്ടത് കുറച്ച് കണവ ചെറിയ 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 പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് രീതിയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചതും മുഴുവനായിട്ടുള്ളതും. അപ്പോൾ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ നമുക്കിതുപോലെ റെഡിയാക്കി വയ്ക്കാം. ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. നമുക്കിതിൻ്റെ മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവമൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഞാനൊരു 2 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ഇതുപോലെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എരിവിന് ചെറിയ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ടൊമാറ്റോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ നിറയ്ക്കുന്നതനുസരിച്ച് ചേർക്കുക. കണവ നിറയ്ക്കാൻ വേണ്ടിയുള്ള ഫില്ലിംഗ് അനുസരിച്ച് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല വെന്ത് കിട്ടുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ചേർക്കുന്ന പൊടികൾ, അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്ന പൊടികളൊക്കെ ഒരു ചെറിയ ബൗളിലോട്ട് ആവശ്യത്തിനുള്ളത് അളവ് പറഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. അതേ സെയിം അളവിൽ തന്നെ ഞാൻ കണവ മസാല തേച്ചെടുക്കാനും ഇത് അതേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചെറിയ പീസുകളാക്കിയ കണവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അത് ചേർത്തതിന് ശേഷം നമ്മൾ ഒരു ബൗളിലോട്ട് കുറച്ച് പൊടികൾ എടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊടികളും കണവയൊക്കെ ചേർക്കുന്ന ആ വീഡിയോ ഒന്ന് മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് കണവ വേകാൻ വേണ്ടി ചെറിയ രീതിയിൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റോളം ചെറിയ രീതിയിലൊന്ന് അത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടികൾ ഇട്ടതിന് ശേഷമുള്ള വീഡിയോയാണ് ഇനി ഉള്ളത്. അപ്പോൾ ഈ പൊടികൾ ഇട്ട് ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ അളവുകൾ ഞാനിപ്പോൾ ഒന്ന് പറയാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടി, വലിയ ജീരകപ്പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതിനെ ഞാൻ ഈ സവാളയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഫ്ലേവർ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കണവ നിറയ്ക്കാനുള്ള മസാല ഏതാണ്ട് ആയി വരുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചാൽ മതി. അടപ്പുകൊണ്ട് അടച്ചാണ് ഞാൻ ഇതിനെ വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി വെച്ച് കൊടുക്കും. ഇപ്പോൾ ഏതാണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. വേറൊന്നുമല്ല, തേങ്ങ ചിരകിയതാണ്. അത് ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഈ മസാലയിലോട്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ച് കവർ ചെയ്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുറച്ച് സമയം 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലൊന്ന് വെച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, മല്ലിയില ഏതെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിറയ്ക്കാനുള്ള കണവ, നമ്മൾ മുഴുവനെ എടുത്തു വെച്ചിരിക്കുന്ന കണവയാണ് ഇനി അടുത്ത തയ്യാറാക്കേണ്ടത്. അത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ചീരക പൊടിയും കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇതുപോലെ ഒരു പാനിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇതിലിനി മസാല തേക്കാൻ വേണ്ടിയാണ്.
കണവയെല്ലാം ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ബൗളിലോട്ടെടുത്ത ഈ പൊടികളൊക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് തേച്ചു പിടിപ്പിക്കുക. ഈ കണവയിലോട്ട് എല്ലാ മസാലയും നമുക്കൊന്ന് തേച്ചു പിടിപ്പിക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ചേർത്ത് അത് യോജിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ ഇതിലോ ആകുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഉപ്പൊക്കെ പിടിക്കും. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അതിന് പിന്നെ കണവയുടെ തലയുണ്ടല്ലോ, കൊണ്ട എന്ന് പറയുന്ന അതൊക്കെ കൂടെ നല്ലതുപോലെ കഴുകിയെടുത്തത് അതും കൂടി ഇതിലോട്ട് മസാല തേച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചേർത്തതിന് ശേഷം കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല വെന്ത് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനൊരു വേഗമാവുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫാക്കി എടുക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളിത് വേകാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ തന്നെ കണവ വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കണവ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി ഈ മസാല മാറ്റിയിട്ട് കണവ മാത്രം നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാ മസാലയും മസാല മാറ്റിയ കണവയെല്ലാം ഒരു പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും കയ്യിലെടുക്കുക. ഈ നമ്മുടെ ആദ്യം തയ്യാറാക്കി വെച്ച കണവ മസാല ഉണ്ടല്ലോ, സവാളയും കണവയൊക്കെ കൂടെ ചേർത്തത്, അത് ഇതുപോലെ ഇതിനകത്തോട്ടൊന്ന് നിറച്ചു കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കണവയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കൈ ഉപയോഗിച്ചാണ് ഇത് നിറയ്ക്കുന്നത്. നിങ്ങൾക്ക് കറണ്ടി ഉപയോഗിച്ചും നിറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിറച്ചും ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഇനിയും ഇതിനെ ഒന്ന് മുരിച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ടൂപ്പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ മാക്സിമം നിറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നിറച്ചു കൊടുക്കുക. ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടൂപ്പിക്ക് കൊണ്ട് ഇതിനെ ഒന്ന് ഇതിൻ്റെ ഈ തലഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് മസാല ഒന്ന് പുറത്താകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടി ഇത് നിറയ്ക്കുന്നത് കാണിക്കാം. നമ്മൾ എല്ലാ കണവയും ഇതുപോലെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് കുറച്ച് മസാല വന്നിട്ടുണ്ട്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനോട് കൂടിയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും. അതിലോട്ട് നമുക്ക് ഈ ഫില്ലിങ് ചെയ്ത് വെച്ചിരിക്കുന്ന കണവയൊക്കെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് ഒന്ന് അടച്ച് കുറച്ച് സമയം ഒന്ന് ഇതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒന്ന് മൊരിഞ്ഞും കൂടി കിട്ടും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ചെടുത്ത് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ മസാലയുടെ കുറച്ച് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ കണവ നിറച്ചത് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ്, ഇവിടെ നിൽക്കാൻ പറ്റാത്ത മണമൊക്കെയാണ്. അപ്പോൾ ആ മസാലയും കൂടെ ഇതിലോട്ട് ചേർത്തത്, ഇത് ഒരു നമ്മളിത് ഇങ്ങനെ കോരി വയ്ക്കുമ്പോൾ ഒരു അരപ്പ് പോലെയൊക്കെ ഒന്ന് കിട്ടുകയും കൂടെ ചെയ്യും, അതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ കണവ നിറച്ചത് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവ നിറച്ചത്, നല്ലൊരു മണമൊക്കെയാണ്. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ചോറിനോടും കാപ്പിയോടും ഏത് പലഹാരത്തിനോടും നമുക്ക് കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ മുഴുവൻ കണവ ഒന്ന് വേവിച്ചതിന് ശേഷം മസാല തേച്ച് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ പച്ചയോട് കൂടി മസാല തേച്ച് ഇത് വേകാൻ വെക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയത് ഏതാണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം ഒന്ന് മസാല തേച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കണവ നിറച്ചത് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാനും, ചൂടോടുകൂടി ഇത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.